പ്രിയാസ് റെസിപ്പിയിൽ ഇത് ജിജിയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറുമാണ്. ഇന്ന് ലഞ്ചിന് എനിക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ഞാൻ ചോറും കപ്പയും മീനൊക്കെയുള്ളൊരു നാടൻ ഊണാണിന്ന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീസറിലിരുന്ന മീനും ബീഫും ഒക്കെ എടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെള്ളത്തിലിട്ടു. ഇത് ഫ്രോസൺ മത്തിയാണ്. ഇത് നമ്മുടെ മലയാളി ഷോപ്പിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല, ഇവിടുത്തെ എല്ലാ ഷോപ്പുകളിലും സാർഡീൻസ് മത്തി വാങ്ങിക്കാൻ കിട്ടും. മീനും ബീഫും ഒക്കെ വെള്ളത്തിലിട്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ട് കഴുകി കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. പരിപ്പ് വേവിക്കുന്നതിനോടൊപ്പം തന്നെ രണ്ട് തക്കാളിയും ഒരു സവോളയും രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാൽ ടീസ്പൂണും ഉപ്പും കൂടി ഇട്ട് ഇളക്കിയിട്ടാണ് കുക്കറിൽ മൂന്ന് വിസിൽ വേവിച്ചെടുക്കുന്നത്. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഫ്രോസൺ മുരിങ്ങക്കായാണ്, അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. Thank you.
കുക്കറിൽ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തു. ആ സമയം കൊണ്ട് പ്രഷർ പോകുന്നതിന് വരെ സമയമുണ്ട്. പ്രഷർ മുഴുവൻ പോയിട്ട് മാത്രം കുക്കർ തുറന്നാൽ മതി. ആ സമയം കൊണ്ട് ഞാൻ ക്യാബേജും പച്ചമുളകും സവോളയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ക്യാബേജിൻ്റെ തോടിന് വേണ്ടിയിട്ട്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും, വെണ്ടയ്ക്ക ഉൾപ്പെടെയുള്ള എല്ലാ കഷ്ണങ്ങളും ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം വീണ്ടും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയും ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വീണ്ടും പ്രഷർ കുക്ക് ചെയ്യും. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ കുക്കർ അടച്ച് വീണ്ടും പ്രഷർ കുക്ക് ചെയ്യണം. ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രഷർ മൊത്തം നമ്മൾ തന്നെ റിലീസ് ചെയ്യുക. എന്നിട്ട് മൂടി തുറന്ന് നോക്കുക, അല്ലെങ്കിൽ കഷ്ണങ്ങൾ മുഴുവൻ വെന്ത് പോയിട്ടുണ്ടായിരിക്കും. ക്യാബേജ് തോരൻ ഇപ്പോഴത്തെ സ്റ്റൗവിൽ ആവുന്നുണ്ട്. ആരെങ്കിലും പെട്ടെന്ന് വരുവാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ക്യാബേജ് തോരൻ. ഇനി അടുത്തായിട്ട് കപ്പയാണ്. കപ്പ ഞാൻ മുറിച്ചെടുക്കുകയാണ്. ഇവിടെ എല്ലാ കടകളിലും കപ്പ വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. പക്ഷേ കപ്പയുടെ തോലിൻ്റെ മുള്ള് വാക്സ് തേച്ചിട്ടുണ്ടായിരിക്കും. എവിടെ നിന്നാണ് കപ്പ വരുന്നതെന്നൊന്നും അറിയില്ല. ഇതും ഒരു സൗത്ത് അമേരിക്കയിലെ എല്ലാ ആൾക്കാരും മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ കപ്പ കഴിക്കുന്നതാണ് തോന്നുന്നത്.
നമ്മളിനി വെജിറ്റബിൾസും കപ്പയൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ തോലും ഈ വേസ്റ്റ് കളയാൻ വേണ്ടി അപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടൊരു എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. സാമ്പാറൊന്ന് താളിച്ചെടുക്കാം. ഞാൻ കുറച്ച് സാമ്പാർ പൊടി, സ്റ്റോർ ബോട്ട സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. കായവും ഉലുവയുടെ പൊടിയും കടുകും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്കിത് താളിച്ചെടുക്കാം. ഒരു സ്റ്റവിൽ കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ കോട്ടയം സ്റ്റൈലിൽ മുളകിട്ട മീൻകറി വെക്കുന്നുണ്ട്. കപ്പ ഞാൻ വേവിച്ചിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ ഞാൻ പൊമ്പാനോ എന്ന മീനാണ് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. മീൻകറി ആവുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ രണ്ട് കുക്കർ വെച്ചിട്ട് ബീഫ് ഉണ്ടാക്കാനായിട്ടാണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ. അതിലേക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ബീഫ് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. മീൻകറി റെഡി ആയിട്ടുണ്ട്. ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തി ഞാൻ ഫ്രൈ ചെയ്യുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കപ്പ തേങ്ങയൊക്കെ ഇട്ട് പുഴുക്ക് പോലെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പിയാണിതൊക്കെ. ജൂലൈ 1st കാനഡ ഡേ ആണ്. സോ ഇവിടുത്തെ പാർക്കിൽ ഫയർ വർക്ക് ഉണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു കാഴ്ചയായിരുന്നു അത്. സോ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദി ആസ് റെസിപ്പി.